റഷ്യയെ ഭീകര രാഷ്ട്രമെന്ന് വിശേഷിപ്പിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി. സ്പൊറീഷ്യയിൽ റഷ്യ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് സെലൻസ്കിയുടെ പ്രതികരണം. റഷ്യ രക്തദാഹികളായ മാലിന്യമാണെന്നും സെലൻസ്കി പറഞ്ഞു. യുക്രൈൻ പ്രദേശങ്ങൾ പിടിച്ചടക്കിയതിന് പിന്നാലെയാണ് യുക്രൈനിൽ റഷ്യ വീണ്ടും ആക്രമണം ശക്തമാക്കിയത്. സബ്രോജിയ മേഖലയിൽ ആളുകളുമായി പോകുകയായിരുന്ന വാഹനത്തിന് നേരെയുണ്ടായ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ 30 പേർ കൊല്ലപ്പെട്ടു, 88 പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് വിവരം. സബ്രോജിയ റീജിയണൽ മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ മേധാവി അലക്സാണ്ടർ സ്റ്റാറൂഖാണ് ആക്രമണ വിവരം പുറത്തുവിട്ടത്. കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. ഡൊണെറ്റ്സ്ക്, ലുഹാൻസ്ക്, കെർസൻ, സബ്രോജിയ തുടങ്ങിയ പ്രദേശങ്ങൾ റഷ്യയുമായി കൂട്ടിച്ചേർക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരുന്നു. ജനഹിതമനുസരിച്ചാണ് ഈ പ്രദേശങ്ങളെ റഷ്യയോട് ചേർക്കുന്നത് എന്നായിരുന്നു വാദം. പുതിയ തീരുമാനപ്രകാരം ഈ പ്രദേശത്തെ ജനങ്ങൾ റഷ്യയുടെ ഭാഗമായിരിക്കുമെന്നും പുടിൻ പറഞ്ഞു. 2014 ക്രൈമിയ സ്വന്തമാക്കിയ അതേ മാതൃകയിലായിരുന്നു റഷ്യയുടെ നീക്കം. അതേസമയം റഷ്യയുടെ നീക്കത്തെ യുക്രൈനും യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ശക്തമായി അപലപിച്ചു. ക്രെംലിനിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മുന്നിലായിരുന്നു പുടിൻ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ റഷ്യൻ ഭരണകൂടത്തെ നിയമിച്ചിട്ടുണ്ട്. യുദ്ധത്തിൽ തിരിച്ചടി നേരിട്ടിട്ടും കൂടുതൽ സൈന്യത്തെ വിന്യസിച്ച് യുദ്ധം കടുപ്പിക്കാനുള്ള പുടിന്റെ തീരുമാനം വന്നതിന് പിന്നാലെയാണ് സെലൻസ്കിയുടെ പ്രതികരണം. പൂർണ്ണമായും തീവ്രവാദികൾക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാനാവുകയുള്ളൂ എന്നാണ് തെക്കൻ സ്പൊറേഷ്യയിൽ റഷ്യ നടത്തിയ ഷെൽ ആക്രമണത്തെക്കുറിച്ച് സെലൻസ്കി പ്രതികരിച്ചത്. നഷ്ടപ്പെട്ട ഓരോ യുക്രൈനിയന്റെ ജീവിതത്തിനും പകരം ചോദിക്കുമെന്നും സെലൻസ്കി പറഞ്ഞു. യുക്രൈനിലെ കിഴക്കൻ തെക്കൻ മേഖലയിലെ 4 പ്രവിശ്യകൾ റഷ്യയോട് കൂട്ടിച്ചേർക്കാൻ നീക്കം നടക്കുന്നതിനിടെയാണ് യുക്രൈനിൽ മിസൈൽ ആക്രമണം ഉണ്ടായത്. കാബൂളിലെ സ്കൂളിൽ സ്ഫോടനത്തിൽ 100 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു. റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങളിലെ ആളുകൾക്ക് സഹായവുമായി പോയ വാഹനങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. റഷ്യൻ അധിനിവേശ പ്രദേശത്ത് കുടുങ്ങിപ്പോയവരെ രക്ഷിക്കുന്നതിനും ഇവിടേക്ക് വാഹനങ്ങൾ പോയിരുന്നു. 3 മിസൈലുകൾ പതിച്ചുവെന്ന് സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ടവർ പറഞ്ഞു. വാഹനങ്ങൾ പൂർണ്ണമായും തകർന്നു. അതേസമയം ആക്രമണത്തിന് പിന്നിൽ യുക്രൈനാണെന്ന് റഷ്യ ആരോപിച്ചു. നിലവിൽ റഷ്യൻ സേനയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച റഷ്യ ആരംഭിച്ച ഹിതം പരിശോധന ചൊവ്വാഴ്ച പൂർത്തിയായി. ലുഹാൻസ്ക്, ഡൊണെറ്റ്സ്, കെർസൻ, സാപ്രോഷ്യ എന്നീ പ്രവിശ്യകളിലെ ജനങ്ങൾ തങ്ങളുടെ ഭാഗമാകാൻ ഹിതപരിശോധനയിൽ സമ്മതമറിയിച്ചെന്നാണ് റഷ്യയുടെ അവകാശവാദം. യുക്രൈനിന്റെ 4 മേഖലകൾ റഷ്യയോട് ഔദ്യോഗികമായി കൂട്ടിച്ചേർത്തു. ഇതുമായി ബന്ധപ്പെട്ട രേഖകളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒപ്പുവച്ചു. 4 മേഖലകൾക്കും പുതിയ തലവന്മാരെയും നിയമിച്ചു. അതേസമയം റഷ്യയുടെ നീക്കത്തിൽ അതൃപ്തി അറിയിച്ച് കൂടുതൽ ഉപരോധവുമായി US രംഗത്തെത്തി. ഖെർസൺ, സപ്രോഷ്യ, ഡൊണെറ്റ്സ്ക്, ലുഹാൻസ്ക് എന്നീ മേഖലകളാണ് ഔദ്യോഗികമായി റഷ്യയോടൊപ്പം ചേർത്തത്. ഇവിടത്തുകാർ ഇനി റഷ്യൻ പൌരന്മാരാണെന്ന് പുടിൻ പ്രഖ്യാപിച്ചു. അതേസമയം നിലവിലുണ്ടായിരുന്ന ഉപരോധം കൂടുതൽ കടുപ്പിച്ചാണ് US റഷ്യൻ നീക്കത്തോട് പ്രതികരിച്ചത്. 1000-ൽ റഷ്യൻ പൌരന്മാർക്കും സ്ഥാപനങ്ങൾക്കും US ഉപരോധം ഏർപ്പെടുത്തി. റഷ്യൻ സെൻട്രൽ ബാങ്ക് ഗവർണറും കുടുംബാംഗങ്ങളും ദേശീയ സുരക്ഷാ കൌൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ പുതുതായി വിലക്ക് നേരിടുന്നവരിൽ ഉൾപ്പെടും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.